എനിക്ക് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്, രണ്ടും ബ്രദേഴ്സാണ്. ഒരാൾ അത്യാവശ്യം നല്ല ലുക്കുള്ള ഒരാളാണ്, പക്ഷേ ഡ്രസ്സിങ്ങിലൊന്നും വലിയ ഇതില്ല. പക്ഷെ മറ്റേ ആൾ ഒരു ആവറേജ് ലുക്കിംഗ് ആണ്, പക്ഷേ ഡ്രസ്സിങ് ഓൺ പോയിന്റ് ആണ്. അപ്പോൾ ഏതൊരു സിറ്റുവേഷനിലും ഇവർ രണ്ടുപേരും എടുത്തു കഴിഞ്ഞാൽ ഈ ആവറേജ് ഗായ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇരിക്കുന്നത്, അതും ഡ്രസ്സിങ്ങിലൂടെ. അപ്പോൾ നിങ്ങളും ഒരു എന്നെ പോലെ ഒരു ആവറേജ് ഗായ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിങ്ങിലൂടെ നിങ്ങളുടെ ലുക്സ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാന്നാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കാമാണ്. സോ ദി വീഡിയോ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് വീഡിയോയിലൂടെ എടുക്കാം. ഫസ്റ്റ് വൺ, നിങ്ങളുടെ ബോഡി ടൈപ്പ് മനസ്സിലാക്കുക. പലർക്കും പല ബോഡി ടൈപ്പ് ആണ്, എന്നാൽ പോലും നിങ്ങൾ അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തിക്കാൻ നിങ്ങളുടെ ലുക്സ് നല്ല രീതിയിൽ ഇംപ്രൂവ് ആക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ടോർസോയ്ക്ക് നീളം കൂടുതലും നിങ്ങളുടെ ലെഗ്സ് ഭയങ്കര ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ വേസ്റ്റഡ് ആയിട്ടുള്ള ട്രൗസേഴ്സ് ഇട്ട് ടക്കിങ് ചെയ്യുന്ന നല്ലൊരു ഓപ്ഷൻ ആണ്. നേരെ തിരിച്ച് നിങ്ങളുടെ ലെഗ്സിന് നല്ല നീളവും ടോർസോ ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ ടക്കിങ് ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലൊരു ഓപ്ഷൻ. അതുപോലെ തന്നെ നിങ്ങളുടെ അപ്പർ ബോഡിക്ക് ഒരു സ്ട്രക്ചർ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സ്ട്രക്ചർ തരുന്ന ടൈപ്പ് പീസസ് യൂസ് ചെയ്യുക. അതായത് ഒരു ജാക്കറ്റ്, സ്ട്രക്ചറുള്ള ജാക്കറ്റൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പർ ബോഡിക്ക് കുറച്ചുകൂടെ സ്ട്രക്ചർ ഉള്ളതാണെങ്കിൽ കാണിക്കും. അങ്ങനെ ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ ആണ്. ലൈക്ക്വൈസ്, നിങ്ങളുടെ ബോഡിക്ക് അനുസരിച്ചുള്ള ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തിയിട്ട് അതിനടുത്തുള്ള ഡ്രസ്സിങ് ചെയ്തതിന് നിങ്ങളുടെ ലുക്സ് നല്ല രീതിയിൽ ഇംപ്രൂവ് ആകും. രണ്ടാമത്തെ കാര്യം, ഫൈൻഡ് യുവർ സ്കിൻ ടോൺ. നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ചുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ലുക്സ് കുറച്ചുകൂടി ഇംപ്രൂവ് ആകും എന്നുള്ളത് സത്യം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചിലരത് സമ്മതിക്കത്തില്ല. എന്നാലും ഒരു എക്സാമ്പിൾ പറയാം, എന്നെ പോലെ കുറച്ച് ഡാർക്ക് ടോൺ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബ്രൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടുമ്പോഴത്തേക്ക് ഈ കൂടുതൽ ലൈറ്റ് ഈ കളർ അബ്സോർവ് ചെയ്യും. അപ്പം നിങ്ങളുടെ ഫേസ് ഒന്നുകൂടെ ഡൾ ആയിട്ട് കാണിക്കും. അതായത് ഒന്നുകൂടെ കറുത്തിട്ടെന്നല്ല, നിങ്ങളുടെ ഫേസ് ഒന്നുകൂടെ ഡൾ ആയിട്ട് കാണിക്കും. നിങ്ങൾ അതായത് നിങ്ങളുടെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഒന്നുകൂടെ എടുത്ത് കാണിക്കും. ഇപ്പോൾ പിമ്പിൾസ്, ആക്നെസ് ഒക്കെ അതിൻ്റെ ഒക്കെ മാർക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പെട്ടെന്ന് നല്ല രീതിയിൽ എടുത്ത് കാണിക്കും. സോ ആ ഒരു സിറ്റുവേഷൻ വരണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ന്യൂട്രൽ കളേഴ്സ് സ്റ്റിക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ചേരുന്ന കളേഴ്സ് ചെയ്താണ് നിങ്ങൾക്ക് നന്നായിട്ട് റെഡ് വെക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിലോട്ട് പിടിക്കുന്നതാണ് നല്ലത്. എന്നും പറഞ്ഞാൽ നിങ്ങൾ ഇന്ന ഇന്ന കളർ മാത്രം ഇടാവുന്ന ഒന്നുമില്ല, ഒരു നിയമവും ഇല്ല. പക്ഷേ നിങ്ങളുടെ ലുക്സ് ഇംപ്രൂവ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേരുന്ന സാധനങ്ങൾ ഇട്ടിട്ടേ കാര്യമുള്ളൂ. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഇടാം പലരും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ബാക്കിയുള്ള കളേഴ്സൊക്കെ ആരിടും എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഇടാം നിങ്ങൾ, പക്ഷേ നിങ്ങളുടെ ലുക്സ് ഇംപ്രൂവ് ആയി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേരുന്ന കുറച്ച് പീസുകളുണ്ട്, ചേരുന്ന കുറച്ച് കളേഴ്സ് ഉണ്ട്, അതിൽ തന്നെ പിടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. മൂന്നാമത്തെ കാര്യം, കളർ മാച്ചിങ്. നിങ്ങൾ ഏതൊരു ഔട്ട്ഫിറ്റ് എടുത്താലും അത് നല്ലതാവണോ കുളമാവണോ എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും ഒരു മെയിൻ ഫാക്ടർ, 70% റോൾ ചെയ്യുന്നത്, 70 അല്ലെങ്കിൽ 80-90% ഒരു റോൾ പ്ലേ ചെയ്യുന്നത് അതിൻ്റെ കളേഴ്സ് ആണ്. നിങ്ങൾ എത്ര വില കൂടിയ സാധനം മേടിച്ചാലും ആ കളർ മാച്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അത്ര ചീപ്പായിട്ട് തോന്നത്തുള്ളൂ, അത്ര ഭംഗിയായിട്ട് തോന്നത്തില്ല. നേരെ തിരിച്ച് നിങ്ങൾ ഫുട്പാത്തിൽ പോയിട്ട് ഒരു ഷർട്ടും പാനും മേടിച്ചിട്ട് ആ കളർ മാച്ചിങ് കറക്റ്റാക്കി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി ലക്ഷറി ചെയ്ത് ഒരു പക്ക മീൻസ് നല്ല ക്വാളിറ്റി സാധനം പോലത്തെ ഒരു ഫീല് വരും, ഈവൻ ദോ ക്വാളിറ്റി ഇല്ലേൽ പോലും. അതാണ് പറയുന്നത്, നിങ്ങളുടെ കളർ മാച്ചിങ് പക്ക ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലുക്സ് നല്ല രീതിയിൽ ഇംപ്രൂവ് ആവും. പലരും, ഫോർ എക്സാമ്പിൾ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ചോദിച്ചാൽ അവർക്ക് നല്ല രീതിയിൽ, നിങ്ങൾ കളർ വീൽ എടുക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ്സ് ആയിട്ടുള്ള കളേഴ്സ് നല്ല രീതിയിൽ മാച്ച് ആവും. അതുപോലെ തന്നെ അഡ്ജസ്റ്റ് സൈഡുകളിലുള്ള കളേഴ്സും ഒരുവിധം നല്ല രീതിയിൽ മാച്ച് ആവും. നാലാമത്തെ കാര്യം, ക്വാളിറ്റി എസെൻഷ്യൽ. നിങ്ങൾ ലൊക്കേഷൻ പോകാനായിട്ട് ഇരിക്കുക, പക്ഷേ നിങ്ങൾക്ക് എന്തിടണമെന്നൊന്നും അറിയത്തില്ല, പക്ഷേ അപ്പോഴാണ് നിങ്ങളുടെ ചങ്ക് ഒന്ന് മെസ്സേജ് അയക്കുന്നത്, അതിൻ്റെ ക്രഷും അവിടെ കാണുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ടെൻഷനായി തുടങ്ങി, നിങ്ങൾക്ക് ഏതിടണമെന്ന് ഒരു പിടുത്തവുമില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരണമെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് വരത്തില്ല. അതായത് ഫസ്റ്റ് ഞങ്ങൾ ബോഡി ടൈപ്പും ചെയ്യുന്നത്, രണ്ട് നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ചുള്ള കളറ്, മൂന്ന് ഇതായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്ന കളേഴ്സ്. ഇത് മൂന്നും ഉള്ള ഒരു വാർഡ്രോബ് ആണ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഏതെങ്കിലും രണ്ട് പീസ് എടുത്തിട്ടുകൊണ്ട് പോകാൻ പറ്റും. കാരണം നിങ്ങളുടെ ബോഡിക്ക് അനുസരിച്ചും നിങ്ങളുടെ സ്കിൻ ടോണൊക്കെ അനുസരിച്ചുള്ള ആ ഈ പറഞ്ഞ രീതിയിലുള്ള വാർഡ്രോബ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കൺഫ്യൂഷൻ വരത്തില്ല. പക്ക കണ്ണും പൂട്ടി നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണെങ്കിലും ഇട്ടുകൊണ്ടോ നിങ്ങളുടെ ലുക്സ് ഓൺ പോയിൻ്റ് ആയിരിക്കും. സോ ആ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റി എസെൻഷ്യൽസിൽ ബിൽഡ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ക്വാളിറ്റി പീസുകൾ നോക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അഞ്ചാമത്തെ, നിങ്ങളുടെ ഒക്കേഷൻ ബേസ്ഡ് ഡ്രസ്സിങ്. അപ്പോൾ ഈ ഒക്കേഷൻ ബേസ്ഡ് ഡ്രസ്സിങ് ആരും അങ്ങനെ അധികം നമ്മുടെ നാട്ടിൽ ഫോളോ ചെയ്യാറില്ല. കൂടിപ്പോയേക്കാനേ എന്തെങ്കിലും ക്ലോസ് റിലേറ്റീവിൻ്റെ മാരേജ് ഫംഗ്ഷനിലുള്ള സ്യൂട്ടോ അല്ലെങ്കിൽ ചേച്ചിയുടെ ചേട്ടൻ്റെ കല്യാണത്തിനുണ്ട് ഒരു സ്യൂട്ട് വരാൻ മേടിച്ചിട്ടുണ്ട്, അല്ലാണ്ട് ഒട്ടും മിക്ക ചെക്കന്മാർ അങ്ങനെ ഫോളോ ചെയ്തില്ല. നിങ്ങൾ ഒരു കാര്യം മാത്രം നോക്കിയാൽ, നിങ്ങൾ ഹോമീസുമായിട്ട് പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രീറ്റ് സ്റ്റൈലോ അല്ലെങ്കിൽ ക്യാഷ്വലായിട്ട് കീപ്പ് ചെയ്യാം. ഇനി ഇൻ കേസ് നിങ്ങളൊരു ഡേറ്റിങ്ങിന് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ക്യാഷ്വലോ ഒരു ചെറിയ ജെന്റിൽമെൻ സ്റ്റൈലിൽ എന്ന് വെച്ചാൽ പക്ക വെൽ ഡ്രസ്സെന്നല്ല, ചെറിയൊരു ക്യാഷ്വൽ പിടി, സ്ട്രീറ്റ് മാറ്റിയിട്ട് ഒരു ചെറിയൊരു ക്യാഷ്വൽ പിടിക്കുന്നത് നല്ലതായിരിക്കും. ഇനി നിങ്ങൾ എന്തെങ്കിലും ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ ഏതെങ്കിലും ഒരു മാരേജ് ഫംഗ്ഷന് പോവുകയാണെങ്കിൽ പോലും നിങ്ങൾ ഭയങ്കരമായിട്ട് സൂട്ടൊന്നും ഇടാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചെറിയൊരു സെമി ഫോമൽ ടച്ച് പിടിക്കുന്നത് നല്ലതാണ്. സോ ഇത് മൂന്നും എപ്പോഴും മനസ്സിൽ വെച്ചേക്കുക, അല്ലാണ്ട് എപ്പോഴും ഏതൊരു ഒക്കേഷൻ എങ്ങനെ ഡ്രസ്സ് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിൽ പോവരുത് എന്നേ ഞാൻ പറയത്തുള്ളൂ. ആറാമത്തെ ഒരു കുഞ്ഞു കാര്യം എന്ന് വെച്ചാൽ ഡീറ്റെയിലിംഗ്. ഡീറ്റെയിലിംഗ് എന്ന് പറയുമ്പോൾ വലിയ സംഭവമൊന്നുമില്ല, ഏതൊരു വെൽ ഡ്രസ്ഡ് മാനും സാധാരണ രീതിയിൽ ഡ്രസ്സ് ചെയ്തെങ്കിൽ ചെക്കനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വെൽ ഡ്രസ്ഡ് മാനിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ ഡീറ്റെയിലിംഗ് ആണ്. അതായത് ഇട്ടേക്കുന്ന ഷർട്ട് വലിയ ചുളുക്കൊന്നും കാണത്തില്ല, നല്ല രീതിയിൽ വൃത്തിയായിട്ട് തേച്ചതായിരിക്കും, അഴുക്കൊന്നും കാണത്തില്ല, നല്ല കഴുകിയ ഡ്രസ്സായിരിക്കും. ഇപ്പോൾ പാൻസ് ആണെങ്കിൽ പോലും ഓൺ പോയിൻ്റ് ആയിരിക്കും, ഷൂസ് ആണെങ്കിൽ പോലും നല്ല ക്ലീൻ ഷൂസ് ആയിരിക്കും.
അതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിലിംഗ്. ആ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിലിംഗ് ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഔട്ട്ഫിറ്റ് കംപ്ലീറ്റ്ലി റൂയിൻ ആവും. സോ മാക്സിമം ഈ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസ് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഔട്ട്ഫിറ്റ് നല്ല രീതിയിൽ ഇംപ്രൂവ് ആവും, ഇതേപോലെ നിങ്ങളുടെ ലുക്സും ഇംപ്രൂവ് ആവും. ഏഴാമത്തെ കാര്യം, ഏജ് അനുസരിച്ചുള്ള ഡ്രസ്സിംഗ്. ഈ ഒരു നിങ്ങളൊരു ഏർലി ട്വൻറ്റീസ് അല്ലെങ്കിൽ ടീൻ 2021 ആ ഒരു ഏജിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു കെയർ ഫ്രീ ആയിട്ട് ഡ്രസ്സ് ചെയ്യാം, അതായത് ഇച്ചിരി സ്ട്രീറ്റ് സ്റ്റൈലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് ചില്ലാടിച്ചിരിക്കും. പക്ഷേ നേരെ നിങ്ങളൊരു പ്രൊഫഷണൽ സ്റ്റേജിലോട്ട് കയറത്തില്ലേ, അതായത് കോളേജ് പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ആയ ആ ഒരു സ്റ്റേജിലൊക്കെ ആകുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങണം. കാരണം നിങ്ങൾ ഒരു പ്രൊഫഷണൽ ലെവലിൽ എത്തിക്കഴിഞ്ഞു, അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് മറ്റുള്ളവർ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രസ്സിങ് ഓൺ പോയിന്റ് ആയിരിക്കണം. അതായത് നിങ്ങൾ ലുക്സ് വെച്ച് അവർ ജഡ്ജ് ചെയ്യുമെന്നർത്ഥം. കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കണമെങ്കിൽ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഡ്രസ്സ് ചെയ്യണം. ഈ ഒരു കാര്യം പലരും സമ്മതിക്കത്തില്ല, പക്ഷേ എന്നാൽ പോലും ഒരു ഫാക്റ്റാണ്, പീപ്പിൾ ജഡ്ജ് യു ബൈ യുവർ ലുക്സ്. അതുകൊണ്ട് നിങ്ങളുടെ ലുക്സ് നിങ്ങളുടെ ഡ്രസ്സിങ്ങിലൂടെ ഓൺ പോയിന്റ് ആയിരിക്കും, ഇഫ് യു വോണ്ട് ടു ബി ടേക്കൻ മോർ സീരിയസ്ലി. ലാസ്റ്റ്ലി ആക്സസറീസ്. നിങ്ങളുടെ ലുക്സ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തരം ആക്സസറീസ് ആഡ് ചെയ്യുക, അതായത് എന്തെങ്കിലും ഒരു നെക്ലസോ ബ്രേസ്ലെറ്റോ അല്ലെങ്കിൽ മോതിരോ അങ്ങനെ ആയിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരം ആക്സസറീസ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ആക്സസറീസ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എലമെൻ്റൽ ആക്സസറീസ് എന്നാണ് പേര്, ഞാൻ മുമ്പും വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. സോ നിങ്ങൾക്ക് അവിടെ കയറി പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ ഞങ്ങൾ അടുത്ത മാസം പുതിയൊരു ലോഞ്ച് ചെയ്യുകയാണ്, പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തന്നെ കുറച്ച് ക്ലാസ് ആയിട്ടുള്ള മിനിമലിസ് ആക്സസറീസ് വേണമെന്നുണ്ടെങ്കിൽ ഡു ചെക്ക് ഔട്ട് എലമെൻ്റൽ ആക്സസറീസ്. ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. വൈറ്റി വ്യൂർ എന്നുള്ള ഡിസ്കൗണ്ട് കോഡ് യൂസ് ചെയ്താൽ എനിക്കൊരു 10% ഡിസ്കൗണ്ട് കിട്ടും. അതുപോലെ തന്നെ എനിക്ക് ഇതൊന്നും യൂസ് ചെയ്യാൻ ഒരു താല്പര്യം എന്നാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒരേ ഒരു വാച്ച് ഇട്ടാലും മതി, ഒരു കുഴപ്പമില്ല, വാച്ച് തന്നെ ധാരാളം. ഇനിയിപ്പോൾ എനിക്ക് ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ടതെന്നുണ്ടെങ്കിൽ വാച്ച് മാത്രം ഇട്ടാൽ മതി. സോ ഇന്നത്തെ വീഡിയോ ഇത്ര ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. സോ നമുക്ക് അടുത്ത വീഡിയോ പിന്നെ കാണാം.